एस एन कॉलेज चेम्पेंती श्री क्यों कृषिभवन नेतृत्व जैव पचकरी कृषि विभावन चेद अति मूवायर रूप ई पद्धति उल्पी इन नाशनल सर्वीस एन एस एस विद्यार्थिके आवे तेरे इनाद्य परशील को तरीश कूमि ओकर् स्थल वृति पन्द्रुद इन कूल सीसण कृषि उल्पड़े कृषि इवे नीतील प्रोडक्षन इन लरंतर कृषिभवन उदस्थ कृषि असिस्टेंट माराय श्री सुनील ഷീജ എന്നിവർ നിരന്തരം എല്ലാ ദിവസവും ഈ കോളേജിൽ സന്ദർശിക്കുകയും അതിനുവേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വിളവ് നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞത് ഇതിൽ നിന്ന് 1.5 ലക്ഷം രൂപയോളം ലാഭം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കോളേജിൽ ആദ്യമായി പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് നമ്മുടെ പ്രിൻസിപ്പൽ കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ജൈവ രീതിയിലാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ ഭാഗമായി നമ്മൾ പിന്നെ ജൈവ കീടനാശിനികൾ ജൈവ വളങ്ങൾ ഉള്ള ചാണകം കോഴിവളം മറ്റ് സമ്പുഷ്ടമായിട്ടുള്ള സീഡോമോണസ് പിന്നെ നീം കേക്ക് എന്നിവയാണ് ഇതിൽ പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ 100% ജൈവ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത് നാഷണൽ സർവീസ് സ്കീം റീജിയണൽ ഡയറക്ടർ ജിപി സജിത് ബാബു വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം സാമൂഹ്യ സേവനത്തിലൂടെ എന്ന മുഖ്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ വേറിട്ട ഒരു മുഖമാണ് നമ്മൾ ഇവിടെ കാണുന്നത് നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായിട്ട് ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ വികസന കാര്യങ്ങളിലും നമ്മുടേതായ ഒരു പങ്ക് നമ്മൾ നിർവഹിക്കുന്നു ഇവിടെ ശ്രീകാര്യം കൃഷി വകുപ്പിന്റെയും അതുപോലെ തന്നെ എസ്എൻ കോളേജിലെ എൻഎസ്എസ് വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു ജൈവ പച്ചക്കറി തോട്ടമാണ് ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് 2 ഏക്കറിൽ അധികം വരുന്ന കോളേജിന്റെ പരിസരത്ത് 12 ഇനം പച്ചക്കറി കൃഷികളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ശ്രീനിഷ് ടിവി കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള വിജയചന്ദ്രൻ സാറും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ സുരാൽ സാറിന്റെയും കൃത്യമായിട്ടുള്ള മേൽനോട്ടവും ശാസ്ത്രീയമായിട്ടുള്ള ഉപദേശങ്ങളും ഞങ്ങളുടെ ഈ കൃഷിക്ക് അടിത്തറവാകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് 70 വരുന്ന എൻഎസ്എസ് വോളണ്ടിയേഴ്സ് രാവിലെയും വൈകുന്നേരവും കൃഷിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് എന്നും അവരുടെ ക്ലാസ് ടൈമിന് ശേഷം അവരുടെ വർക്കിംഗ് അവേഴ്സിന് ശേഷം അവർ നിരന്തരം ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കുന്നുണ്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബി സുനിലിന്റെയും കൃഷി അസിസ്റ്റന്റ് ശ്രീജയുടെയും നിസ്വാർത്ഥ സേവനം ഈ സംരംഭത്തിന് പ്രചോദനം ഇവർ കലാലയത്തിലെ വിദ്യാർത്ഥികൾ ഇവർ ഈ സമൂഹത്തിലെ അധ്യാപകർ നമുക്കിവരുടെ പാദപൂജ ചെയ്തുണരാം കാർഷിക വാർത്ത ഹൈടെക് ഗ്രീൻ മൊബൈൽ വിൽപ്പനശാല ജൈവ കൃഷി പരിപോഷണത്തിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ സേഫ് ടു ഈറ്റ് പദ്ധതി പ്രകാരം കൃഷിവകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സഹകരണത്തോടെ കർഷക കൂട്ടായ്മയായ ഹൈടെക് ഗ്രീൻ സൊസൈറ്റി രൂപീകൃതമായിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ഫ്രഷ് പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യം വച്ചിട്ടുള്ള മൊബൈൽ വിൽപ്പനശാലയുടെ ആദ്യ ഹൈടെക് ഗ്രീൻ വാഹനത്തിന് കൃഷിവകുപ്പ് മന്ത്രി ശ്രീ കെ പി മോഹനൻ പച്ചക്കൊടി വീശുകയുണ്ടായി ആദ്യ വിൽപ്പനയും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചു തിരുവനന്തപുരം ജില്ലയിൽ 75 പരം പോളി ഹൗസുകൾ സർക്കാർ സബ്സിഡിയോടുകൂടി അനുവദിച്ചു കഴിഞ്ഞതായി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 65 പോളി ഹൗസ് ഫാർമേഴ്സിന്റെ കൂട്ടായ്മയായ ഹൈടെക് ഗ്രീൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാറും സെക്രട്ടറി ശ്രീ സിസിൽ ചന്ദ്രനുമാണ്
സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി സെക്രട്ടറി സിസിൽ ചന്ദ്രൻ. കേരള സംസ്ഥാനത്തന്നെ പോളിഗോസ് കർഷകരുടെ ആദ്യത്തെ കൂട്ടായ്മയാണ് ഈ കർഷക ഹൈടെക് ഗ്രീൻസ്. ഇതിൽ നമ്മൾ പോളിഗോസിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആദ്യം വിൽക്കുവാനായിട്ട് നല്ല പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ നഗരത്തിലെ കൂടിയ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിനെക്കാളിലും സേഫ്റ്റി വീറ്റ് നമ്മൾ സർട്ടിഫിക്കേഷൻ വാങ്ങിയിട്ട് കൂടുതലും ഓർഗാനിക്കായിട്ട് നമ്മൾ കൃഷി ചെയ്ത് നഗരത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മൾ മൊബൈൽ വാനിലെ വിൽപ്പന സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് പോളിഗോസ് കർഷകരുടെ തിരുവനന്തപുരം ജില്ലയിലെ കൂട്ടായ്മയാണ് ആദ്യത്തെ കൂട്ടായ്മ. ഇതിൽ നമ്മൾ 65 കർഷകരുണ്ട്. ഈ കർഷകരെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് ഹൈടെക് ഗ്രീൻസ് എന്ന് പറഞ്ഞ സംഘടന രജിസ്റ്റർ ചെയ്തു. ഇതിപ്പോൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിപണനത്തിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരുടെ സ്പോട്ടിൽ ചെന്ന് സാധനങ്ങൾ കളക്റ്റ് ചെയ്ത് നമുക്ക് നല്ല വിലയ്ക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുക, മാത്രമല്ല മനുഷ്യനെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിഷരഹിത പച്ചക്കറി, ജൈവ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. നമ്മൾ കർഷകർക്ക് കൂടുതലായിട്ടുള്ള വേലയും കിട്ടും, മനുഷ്യർക്ക് ആരോഗ്യമായിട്ടുള്ള പച്ചക്കറി കഴിക്കാൻ സാധിക്കും. നമ്മൾ സംഘടന മുഖേന ഇപ്പോൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഴ്സ് ആയിട്ട് രജിസ്ട്രേഷൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും സംസ്ഥാന സർക്കാരും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട്. മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ, കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടപ്പോഴും ഞങ്ങൾ, വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോട് ചുറ്റും തളർത്തി കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ പോഷണം സംതൃപ്ത ഭോജനം സസ്യങ്ങളേകും സ്നേഹപൂർവം, രോഗങ്ങളില്ലാത്ത ലോകം പ്രകൃതിയെ സ്നേഹിക്കിൽ ആരോഗ്യമെന്നും.